ഇന്ന് നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. 1994 നവംബർ 25 കൂത്തുപറമ്പിൽ വെച്ചുണ്ടായ പോലീസ് വെടിവെയ്പ്പിൽ 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് കൂത്തുപറമ്പ് വെടിവെയ്പ് എന്നറിയപ്പെടുന്നത്. അന്ന് സഹകരണമന്ത്രിയായിരുന്ന MV രാഘവന്റെ യോഗത്തിനിടെയുണ്ടായ സംഘർഷമാണ് വെടിവെയ്പ്പിൽ കലാശിച്ചത്. സഖാവ് KK രാജീവ്, K ബാബു, മധു, KV റോഷൻ, ഷിബുലാൽ എന്നിവരാണ് വെടിവെയ്പ്പിൽ ധീരരക്തസാക്ഷിത്വം വരിച്ചത്. സഖാവ് പുഷ്പൻ ഇന്നും കൂത്തുപറമ്പ് വെടിവെയ്പ്പിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. പോരാട്ടത്തിന്റെ കനലാളുന്ന ഓർമ്മയുമായി കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് ഇന്ന് 23 വയസ്സ്. സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. കൂത്തുപറമ്പ് അർബൻ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. വെടിവെയ്പ് അനാവശ്യവും ഒഴിവാക്കാനായിരുന്നതുമായിരുന്നു എന്നും ഇതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ദീർഘമായ നിയമ പോരാട്ടത്തിന് കൂത്തുപറമ്പ് കേസ് വഴിയൊരുക്കി. 1997 MV രാഘവൻ അറസ്റ്റിലായി. വെടിവെയ്പ്പിന് നേതൃത്വം നൽകിയ DYSP ഹക്കീം ബത്തേരി, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്ന ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി എന്നിവരും വെടിവെച്ച പോലീസുകാരും പ്രതികളായി. സുപ്രീംകോടതി വരെ എത്തിയ കേസിൽ രാഘവൻ അടക്കം മുഴുവൻ പ്രതികളെയും വിട്ടയക്കുകയായിരുന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ നിത്യസ്മരണ ഇന്ന് രാജ്യമാകെ യുവജന പോരാട്ടത്തിനുള്ള ഇന്ധനമാവുകയാണ്. അനശ്വര താരങ്ങളായി അവർ 5 പേരും പുരോഗമന പ്രസ്ഥാനത്തിന് പ്രകാശം പകരുകയാണ്. ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പനും എന്നും ആവേശത്തിന്റെ പ്രതീകമാണ്.